നിങ്ങൾ രാവുണ്ണി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. അദ്ദേഹമാണ് പാലക്കാട് കോങ്ങാട് നക്സലൈറ്റ് സംഭവവുമായി ബന്ധപ്പെട്ട് ആരുടെയൊക്കെ തലവെട്ടിയ, ലോകം കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട നക്സലൈറ്റ് നേതാവ്. ഇന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നറിയോ? സമുജ്വലനായിട്ടുള്ള ഒരു ഹിന്ദു ധർമ്മ പ്രഭാഷകനാണ് അദ്ദേഹം. സമുജ്വലനായിട്ടുള്ള ഒരു ഹിന്ദു ധർമ്മ പ്രഭാഷകനായി രാവുണ്ണി മാറി. ഫിലിപ്പം പ്രസാദ് ആണെങ്കിൽ സത്യസായി ബാബയുടെ 100% ആരാധകനായി മാറി. നക്സലിസത്തിലൂടെ കേരളത്തെ, ഭാരതത്തെ കീഴടക്കാൻ ഇറങ്ങി പുറപ്പെട്ട തീവ്രവാദികളെല്ലാം ഒതുങ്ങി ഒടുങ്ങി. ഇന്നലെ പന്തളത്തൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണത്തിൽ 100 മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിരുന്നവർ വന്നു. അവരെല്ലാം ഇന്ന് ഭാരത പൈതൃകത്തിൻ്റെയും ധന്യമായിട്ടുള്ള ക്ഷേത്ര ആരാധനയുടെയും ഭാഗമായിട്ട് അവിടെ ഇരുന്നു. എന്നാൽ ഇന്നലെ അന്നദാനമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രഭാഷണം കേൾക്കാനും അതിനുശേഷം നല്ല ഒരു ഭജനയിൽ പങ്കെടുക്കാനും ഓരോരുത്തരും വന്നപ്പോൾ അതിലാദ്യം പരിചയപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറെ ആയിരുന്നു. അദ്ദേഹം DYFI ജില്ലാ പ്രസിഡന്റായിരുന്നു. SFIയിലെ അദ്ദേഹം പഠിച്ച കോളേജിലെ ചെയർമാനായിരുന്നു 3 വർഷം. അതെല്ലാം ഉപേക്ഷിച്ച് പൈതൃകത്തിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ ഇന്ന് നല്ല അസല സോപാന സംഗീതം പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് 100 പ്രഭാഷണങ്ങളിൽ പോകുന്ന, പ്രഭാഷണം നടത്താൻ പോകുന്ന ആ ഉണ്ണികൃഷ്ണൻ എന്ന കറകളഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ഭാരതീയ പൈതൃകത്തിലേക്ക് വന്നതുപോലെ 100 മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ മിനിഞ്ഞാന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ മാസം ആചരിക്കുമ്പോൾ ഇരിക്കാൻ കസേരയില്ലാതെ കൈകെട്ടി നിന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ കണ്ടു. ഇന്നലെ പന്തളത്ത് നടന്ന പ്രഭാഷണത്തിലും കണ്ടു. എന്താ അല്ലേ കുമാരനാശാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടുകങ്ങളെ, മാറ്റുവിൻ ഈ കാലം തൂത്തെറിഞ്ഞ ചവറ്റുകൊട്ടയിലേക്കിട്ട ഇസത്തെയും ക്യാപിറ്റലിസത്തെയും കമ്മ്യൂണിസത്തെയും ദാസ് ക്യാപിറ്റലും അതിൻ്റെയൊക്കെ പ്രവാചകരായിട്ട് നാറാണത്ത് ഭ്രാന്തന്മാരാണ് പോലീസുകാരെന്ന് പറഞ്ഞ പോലീസുകാരെ കൊണ്ട് കൊരങ്ങനെ ചുടുചോറ് മാന്തിക്കുന്ന മാതിരി ചെയ്യിച്ച അതേ മുഖ്യ ഭരണാധികാരിയെ പോലെയുള്ളവരൊക്കെ കൂടി കുഴിമാടം തോണ്ടി അതിനകത്ത് കുഴിച്ചിടാൻ പാകത്തിന് ഉച്ചി വെച്ച കൈകൊണ്ട് ഉദകക്രിയ നടത്തുന്നതിൻ്റെ കാഴ്ച കാണാൻ സാധിക്കുകയും വണ്ടിയിലിരുന്ന് ഇത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു സുഖം. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇത് അപ്ലോഡ് ചെയ്തത്. ഇന്നലത്തെ അനുഭവം. പ്രണാമം.